ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും തസ്രാതസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ടിപ്സുമായിട്ടാണ്, ടിപ്സും ആൻഡ് ട്രിക്കും. കാരണം നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന, നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ പഠിക്കാൻ. പിന്നെ അതുപോലെ മയ്യത്ത് നമസ്കാരത്തിൻ്റെ 3-ാമത്തെ പ്രാർത്ഥന അധികം ആർക്കും കിട്ടാത്തതാണ്. 3-ാമത്തെയും 4-ാമത്തെയും, 4-ാമത്തെ ഞാൻ എഴുതിയിട്ടില്ല, അതങ്ങ് മറന്നുപോയി, പിന്നെ എഴുതാം. അങ്ങനെ 3-ാമത്തെ ആർക്കധികം കിട്ടാറേ ഇല്ല. അപ്പം പിന്നെ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ, പിന്നെ ഇതുപോലെ മയ്യത്ത് നമസ്കാരത്തിൻ്റെ, അതുപോലെ പിന്നെ റഹ്മാൻ സൂറത്ത്. എല്ലാവർക്കും ഓതാൻ അറിയുന്നതാണ് റഹ്മാൻ സൂറത്ത്. പക്ഷെ എപ്പോഴും ആ ഫബിയായി ആലായി റബ്ബിക്കും ആ തുക്കതിബാനില്ലത് കൊണ്ട് എപ്പോഴും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. അപ്പോൾ ഞാൻ എന്താക്കി, ആദ്യം തന്നെ 99 നാമങ്ങളാണ് ഫസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഞാൻ 9 കോളം വരച്ചിട്ടുണ്ട്, സ്കെയിൽ വെച്ച് അളന്നിട്ട് 9 കോളം കറക്റ്റ്. അപ്പോൾ ആദ്യ ഫസ്റ്റ് ലൈനിൽ 9 കോളം വരും, താഴെ ലൈനിൽ 11 വരും. അപ്പോൾ 99 നാമങ്ങൾ വളരെ ഈസി ആയിട്ടാണ് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ഒരു ദിവസം തന്നെ ആ ഒരു 1-ാമത്തെ ലൈൻ ഫുള്ളും പഠിച്ചാൽ മതി. നമുക്ക് ദിവസം ചെല്ലാൻ ഇഷ്ടമുള്ളവർക്ക് ദിവസം ചെല്ലുകയും ചെയ്യാം. അപ്പോൾ വളരെ നല്ലതായിരിക്കും. മിക്കപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ് ഈ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുവാൻ വേണ്ടി. അപ്പോൾ ഇത് കണ്ടോ, 11 ലൈൻ താഴോട്ടും 9 ലൈൻ ഇങ്ങോട്ടുമായിട്ടാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ ഇത് പറ്റും. അങ്ങനെ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞു. ഞാൻ എഴുതുന്നത് മയ്യത്ത് നമസ്കാരത്തിൻ്റെ 3-ാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ടതാണ്. ആദ്യത്തേൽ ഫാത്തിഹയും 2-ാമത്തേൽ സലാത്തും എന്നറിയാം. അപ്പം 3-ാമത്തേൽ അധികം എല്ലാവരും അങ്ങനെ കിട്ടാത്തതുകൊണ്ട് മൗനം, അല്ലെങ്കിൽ എന്താ അറിയില്ല, അങ്ങനെ ആയിരിക്കും അധികം. എനിക്കന്നെ പകുതിയായി ഇതിൻ്റെ കിട്ടാറുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് പഠിക്കണമെന്ന് ചോദിച്ചാൽ എപ്പോഴാവലില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ട്രിക്ക് ഞാൻ ഒന്ന് ഉപയോഗിച്ച് നോക്കി. ഞാനും നിങ്ങളെപ്പോലെ ഇന്ന് ചെയ്യുന്നത്രേ, ഇന്നെൻ്റെ നമസ്കാര റൂമിൽ ഇതൊക്കെ ഒട്ടിച്ചു കൊടുത്തതാണ്. കാരണം നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിയിട്ട് വായിച്ചു പോകും, അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ബുക്ക് ഇനിയോ ഫോണിലോ ഇനി എത്ര ഉണ്ടായാലും നമ്മളത് പഠിക്കില്ല ഉറപ്പായിട്ടും. അപ്പം ഇങ്ങനെ ഒന്ന് ഞാൻ ചെയ്ത് നോക്കിയാൽ കുറച്ച് സമയം നമ്മൾ നിസ്കാര റൂമിലേക്ക് എന്തായാലും ഫോണോ മറ്റൊന്നും കൊണ്ടുപോകില്ല. അപ്പോൾ അങ്ങനെ വായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മയ്യത്ത് നമസ്കാരത്തിൻ്റെ 3-ാമത്തെ പ്രാർത്ഥനയും കൂടി ഞാൻ എഴുതി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് റഹ്മാൻ സൂറത്താണ്. റഹ്മാൻ സൂറത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് റഹ്മാൻ സൂറത്ത്. പക്ഷെ എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും റഹ്മാൻ സൂറത്ത് അറിയാം. അപ്പോൾ ആ സൂറത്ത് നമുക്ക് ഫബിയ്യ ആലായി റബ്ബിക്കുമ തുക്കതിബാൻ ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും തെറ്റിപ്പോവും. ഇപ്പം റബ്ബുൽ മഷ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മറുജൽ ബഹ്റൈനി നമുക്ക് കിട്ടില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ. ഈ ഫസ്റ്റ് ലൈനിലല്ല, ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും ആയിരിക്കും എല്ലാവർക്കും തെറ്റിപ്പോലും. അപ്പോൾ ആദ്യത്തെ ആ ഒരു 15 വരെ എല്ലാവർക്കും കാണാണ്ട് അറിയും. പിന്നെ റബ്ബുൽ മഷ്രിഖൈനി പിന്നെ ആടുന്ന 16-ാമത്തെ വരുമ്പോഴാണ് എല്ലാവർക്കും തെറ്റുക. എനിക്ക് തന്നെ ഒരുപാട് അനുഭവമുണ്ട്. കാരണം നമുക്ക് പകുതി വരെ അറിയും, ബാക്കി പകുതി കിട്ടേറേയില്ല. എപ്പോഴും ആ ഫബിയ്യാൽ ആയി റബ്ബിക്കുമ്പോൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ കടലാസെടുത്തിട്ട് 4 മടക്കാക്കി, എന്നിട്ട് ആ ഫസ്റ്റ് ലൈൻ ഇപ്പോൾ റബ്ബുൽ മഷ്രിഖൈൻ റബ്ബുൽ മഗ്രിബൈൻ്റെ റബ്ബ് നമുക്ക് ബാക്കി അറിയാം. പിന്നെ അതിന് ശേഷം ബൈനഹുമാന്നും പിന്നെ മറജൽ ബഹ്റൈൻ, അതിൻ്റെ ഇടയ്ക്ക് ഫബിയ്യാലായി റബ്ബിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ആ ഒരു ലൈൻ ഫബിയ്യാലായി റബ്ബിക്കുമാൻ്റെ മുമ്പിലുള്ള ആ ഒരു വേർഡ് ഞാൻ ഇതുപോലെ എഴുതി വെച്ചു. അപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് അങ്ങനെ പോവും, ലാസ്റ്റ് വരെ അപ്പോഴും പഠിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതും കൂടി ഞാൻ അങ്ങനെ എഴുതി വെച്ചു. അങ്ങനെ ഇന്ന് ഞാൻ ഈ 3 എഴുതി വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് അത് 3 പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള എനിക്ക് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പഠിക്കാൻ എത്ര ശ്രമിച്ചിട്ടും കിട്ടാത്ത പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നി. കുറേ നാളെ ഇതിങ്ങനെ വിചാരിക്കുന്നു, ഇതെങ്ങനെയാണ് പഠിക്കാം ഒന്ന്, പ്രത്യേകിച്ച് ആ മയ്യത്തിൻ്റെ 3-ാമത്തേത്. അങ്ങനെയാണ് എനിക്കിത് തോന്നിയത്. പിന്നെ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ എനിക്ക് പഠിക്കാൻ വളരെ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അതിങ്ങനെ ഒരു പകുതി ഒരു 10 അത്ര പേരെ അറിയുന്നില്ലാണ്ട് ബാക്കി അങ്ങോട്ട് പോകല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ നമസ്കാരം മുമ്പിലൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ ഇന്ന് തന്നെയാണ് ഞാൻ ഇന്ന് ഇത് ഒട്ടിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇന്ന് മുതൽ ഞാനും ഇത് പഠിക്കുന്നു, അതേപോലെ തന്നെ നിങ്ങളും പഠിക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്കും ഇത് തോന്നിക്കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാനത് മൂന്ന് എഴുതി വെച്ചതിന് ശേഷം നേരെ നമസ്കാർ റൂമിലേക്ക് പോയി. ഇപ്പം മിക്ക ആളെ വീട്ടിലുണ്ടാവും നമസ്കാർ റൂം. മുമ്പത്തെ പോലെയല്ല, മുമ്പ് നമസ്കാർ റൂമിനായിട്ടൊരു റൂമില്ല, ഇപ്പം മിക്ക വീടുകളിലുള്ളത് നമസ്കാർ റൂമാണ്. അപ്പോൾ നമസ്കാർ റൂമിൽ പോകുമ്പോൾ എന്തായാലും ഫോണൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്തായാലും അതിൽ അവിടെ സമയം ചെലവഴിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് എന്തായാലും 99 നാമങ്ങൾ വായിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. എല്ലാവർക്കും അതിങ്ങനെ പറയാനും പഠിക്കാനൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അങ്ങനെ നമുക്കൊന്ന് നോക്കാം. ഇതിനാനിപ്പം റഹ്മാൻ സൂറത്ത്, അതുപോലെ മയ്യത്ത് നമസ്കാരം, അതുപോലെ നമ്മുടെ പിന്നെ 99 നാമങ്ങളൊക്കെ ഞാനെൻ്റെ മതിലിന് ഒട്ടിച്ച് വെച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് റഹ്മാൻ സൂറത്ത് കുറച്ച് താഴെ വെക്കണ്ട. അവിടുന്ന് പറിച്ചതിന് ശേഷം ഞാനെന്താക്കി, വീണ്ടും കുറച്ച് മുകളിലോട്ട് നമ്മൾ നിന്ന് നമസ്കരിക്കുമ്പോൾ ഓതുമ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോയി, നമുക്ക് ആ ഒന്ന് നോക്കിയിട്ട് ബാക്കി കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ എന്താക്കി, അതൊന്ന് നിൽക്കുന്നതിൻ്റെ അതേ ആ പൊസിഷനിൽ അത് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനാ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല വൃത്തിയിൽ ചെയ്തിട്ട് ഒട്ടിക്കാട്ടോ. നല്ല ഹാൻഡ് റൈറ്റിങ്ങുകളിലുണ്ട് ഉള്ളവരൊക്കെ ഉണ്ടാവും.